മനസ്സിലാകുന്നുണ്ട്. യേശുവേ നന്ദി. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയ. അവിടെ ആഴ്ചയാഴ്ച ഇവിടുന്ന് ഫോണിൽ വിളിച്ച് അങ്ങോട്ട് വലിയൊരു സംഭവം കൊടുക്കാറില്ലേ, ഇത് പണി അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഓണർഷിപ്പ് കാണിക്കുന്ന പരിപാടി ചിരിക്കുന്നുണ്ട് ചിലതൊക്കെ. പ്രസലോ ഈ അധികാര സ്വരം കേൾക്കുമ്പോൾ അവിടെയുള്ള ആങ്ങളുടെ കുപ്പിയുടെ അളവ് കൂടും. പ്രസലോ ഈശോയെ നന്ദി. പിന്നെ ഇവിടെ പറയും, ഞാനുണ്ടാക്കിയ വീട്, ഞാനുണ്ടാക്കിയ സ്ഥലം, ഞാനുണ്ടാക്കിയ സംഭവം, ഇവ ഞാനെങ്ങനെയുണ്ട്? കേക്കുന്നില്ലേ? യേശുവേ നന്ദി. ഞാനെങ്ങനെ ഉണ്ടായി? അത് ആ ഒരു ബോധമുണ്ടാവണം. ഞാനെങ്ങനെ ഉണ്ടായി? വന്ന വഴി, വന്ന വഴി മറന്നാൽ ദൈവം നിന്നെയും മറക്കും. ഉറപ്പാ. സർവോർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വന്ന വഴി മറന്നാൽ ദൈവം നിന്നെയും മറക്കും. പ്രൈസ് ദി ലോർഡ്. നാട്ടിലൊക്കെ നിങ്ങൾ മക്കളുമായിട്ടൊക്കെ ചെല്ലുമ്പോഴേക്കും കൊച്ചു ശരിയല്ല, ഈ കൊച്ചു ശരിയല്ല, നിന്റെ കൊച്ചെങ്ങനെ ശരിയായത്? അവൻ ശരിയല്ല, ഇവ ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല. ഇതിന്റെ ഒക്കെ പിന്നെ എപ്പോഴും സുബോ അതാണ്, ഇത് മറന്നാൽ ദൈവാനുഗ്രഹം മുഴുവൻ. യേശുവേ നന്ദി. ശ്രീവർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതികട, 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 സ്തുതികട്ട്. ഉച്ചത്തില്, 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 ഉച്ചത്തില്. ആമേ. പ്രസലോൾ. പിന്നെ ഇവിടേക്കുള്ള ചെറുപ്പക്കാരായ കുടുംബക്കാരോടൊരു പ്രത്യേകത, നിങ്ങളുടെ മാതാപിതാക്കൾക്കൊരു സൂക്കേടുണ്ട്. പ്രസലോൾ. മറ്റെല്ലാ മക്കളെക്കാളും ഇഷ്ടം നിങ്ങളോടായിരിക്കും. കേട്ടില്ല? യേശുവേ നന്ദി. ഒരു പ്രത്യേക സ്നേഹം കൂടുതലായിരിക്കും നാട്ടിലുള്ള നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും. എന്റെ കാരണം പറയണ്ടല്ലോ, അതൊന്നും നിങ്ങൾക്കറിയാം. പ്രിസിലോ. എല്ലാം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. യേശുവേ നന്ദി. അപ്പൊ അവർക്ക് ഒരു സുഖം തേടുന്നൊരു സ്വഭാവമുണ്ട്. എന്നിട്ട് മറ്റു മക്കളെല്ലാം അവരങ്ങ് കുറ്റപ്പെടുത്തുന്ന കാണും വീട്ടിലിരുന്നുണ്ട്. എനിക്കൊരു ഒരു വൃത്തം വന്ന് എന്നോട് പറഞ്ഞ ചരിത്രമാണ്. അച്ഛാ, എൻ്റെ അപ്പൻ അല്ല, എൻ്റെ അമ്മ എൻ്റെ കൂടെ ആയിരുന്നു. ഞാനാ അമ്മയെല്ലാം നോക്കിയോളൂ. പെട്ടെന്ന് അമ്മയ്ക്കൊരു മാറ്റം. പ്രിസലോ. അമ്മ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടോട്ട് പോയി. പ്രിസലോ. അവന് മുഴുത്ത വീടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. പ്രിസലോ. അവൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. അവിടെ അവൻ നല്ല ഭക്ഷണം എനിക്ക് കിട്ടും. ശരിയാച്ച, എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ല ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് മക്കൾക്കെല്ലാം ഭയങ്കര സങ്കടം. മക്കള് വന്നിട്ട് എന്നോട് ചോദിക്കും, എന്താ അമ്മ പോയ, എന്താ അമ്മ പോയ, അമ്മയ്ക്ക് എന്നാ? അമ്മയ്ക്ക് അമ്മയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ മക്കൾക്ക്. അപ്പോഴാണ് ഈ അമ്മയ്ക്ക് അത് പോരാ, അമ്മയ്ക്ക് അതല്ല വേണ്ടത്, അമ്മയ്ക്ക് നല്ല ഈ നല്ല ഗ്രാനൈറ്റ് ഇട്ട നല്ല മുറി കിട്ടണം. ശരിയുണ്ടോ? അതുകൊണ്ട് അമ്മയ്ക്ക് അത് കിട്ടും നല്ല സ്വയം. ഇതങ്ങനെയൊന്നും, ഇതൊരു പാവപ്പെട്ട വീട്, ഇവന് ഒന്നും ഇല്ല, ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ക്ലേശങ്ങൾ കൊണ്ടും വളർന്നൊരു പയ്യൻ. നന്ദി. അയ്യോ, അങ്ങനെയുള്ള അമ്മമാര് മരിച്ചു പോയ നരകത്തിലേ പോകുള്ളൂ. പ്രസലോ. യേശുവേ നന്ദി. ഉറപ്പായിട്ട് അവർ നരകത്തിൽ പോകുള്ളൂ. പ്രസലോ. യേശുവേ നന്ദി. അതുകൊണ്ട് അവര്, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ആ വീട്ടിലെ ഒന്നും കഴിവില്ലാത്ത നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ മറക്കരുത്. പ്രസലോഷ്. അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കഴിഞ്ഞ ആളുകൾ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയൊരു സന്തോഷമുണ്ട്. സ്പെയിനിൽ നിന്ന് വന്നൊരു സിസ്റ്റർ, കാരണം അവരൊരു ക്ലോസ്റ്റേഡ് കോൺവെൻറ്റിലുള്ള സിസ്റ്റർ, നല്ല പ്രയർഫുൾ, നല്ല ഡെഡിക്കേറ്റഡ്. അവധിക്ക് വന്നപ്പോൾ അപ്പോൾ സിസ്റ്റർ ഒരു വലിയൊരു റോയലായിട്ടുള്ള ഒരു ഒരു ഗ്രൂപ്പ്, ഒരു ഒരു കോൺഗ്രിഗേഷനിലെ ആളാണ്. അവിടെ നല്ല കഴിവുള്ള ആളാണ്. എനിക്ക് ആ കോൺവെൻറ്റിൻ്റെ തന്നെ ഒരു മെയിൻ ഒരാളാണ്. സ്പെയിനിലുള്ള വലിയൊരു സംഭവം, ആൾ വലിയൊരു വലിയൊരു സാധാരണ വ്യക്തിയല്ല, അസാധാരണ വ്യക്തി. പക്ഷെ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സഹോദരങ്ങളുടെ പാവങ്ങൾ വളരെ പൂറാണ്, വളരെ പ്രശ്നം, വളരെ എല്ലാത്തിനും രോഗവും മാനസിക രോഗവും പ്രശ്നവും ഒക്കെയുള്ള. കണ്ണില്ല ഒരാൾക്ക്, രണ്ട് ഒരു കണ്ണില്ല ഒരാൾക്ക്, എന്തോ മുഖത്തിങ്ങനെ തലയെ കൂടെ. അപ്പം ഞാനെന്ന് ശ്രദ്ധിച്ച്, ഈ സിസ്റ്റർ
ആങ്ങളെയും രണ്ട് മൂന്ന് ആങ്ങളുമാരുണ്ട്, മൂന്ന് ആങ്ങളും മൂന്ന് അവരുടെ അവരുടെ ഭാര്യമാരുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട്, ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത്. അപ്പം അടുത്ത് വന്നിട്ട് ഇങ്ങനെ അച്ഛാ എൻ്റെ ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി പ്രാർത്ഥിക്കുക. ഇവർക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇവർക്ക് ഒരു ഫാമിലിക്ക് ഒന്ന് മക്കളും തിന്നുന്നു, എൻ്റെ മുഴുവൻ ഓർമ്മയില്ല. പക്ഷേ എൻ്റെ ഒറ്റ സെക്കൻഡ് ഞാൻ സിസ്റ്ററിനെ അത്ഭുതത്തോടെ കണ്ടു. സിസ്റ്റർ ആ വളരെ പാവങ്ങളെ വളരെ വേദനിക്കുന്ന അവരെ താങ്ങിപ്പിടിച്ച് അവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ച് അവർക്കെന്തോ ഒരു സന്തോഷം, ഒരു സ്വർഗത്തിൽ നിൽക്കുന്ന അനുഭവമായിരുന്നു അവരുടെ സിസ്റ്ററിൻ്റെ സഹോദരങ്ങൾ. സിസ്റ്റർ പൈസ ഒന്നും കൊടുക്കാറില്ല, ഒന്നും കൊടുക്കാറില്ല, അവർക്ക് ഒന്നും അങ്ങനെയുള്ള ഒന്നും ചെയ്യാറില്ല. ഈ ഒരു സ്നേഹം, ഒരു നല്ല വാക്ക്, ഒരു പോസിറ്റീവ് സ്ട്രോക്ക്, ഒരു കെയറിങ്, ഇതുങ്ങൾക്ക്. അപ്പം ഞാൻ ഈ ശ്രീ ഇവരുടെ സഹോദരനോട് പ്രാർത്ഥിക്കുമ്പോൾ ചില മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥന പറഞ്ഞു. ഒരു കൊച്ചിൻ്റെ രോഗം അവർ സിസ്റ്റർ ഇങ്ങനെ കരയുക, കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ ഇതൊരു സഹോദര സ്നേഹം, അവരെന്തോ ഒരു സഹോദര സ്നേഹം, എന്തോ ഒരു ആത്മബന്ധം, ഇതൊരു ഫ്രണ്ട്ഷിപ്പ്. പൈസ ഒന്നും കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഗൗരവമേറിയ മേഖല. അതുകൊണ്ട് നമ്മൾ എവിടെ നിൽക്കുന്നു നോക്കുക. പ്രേമിച്ചൊക്കെ നാട്ടിൽ നിന്ന് കല്യാണമൊക്കെ കഴിച്ചൊക്കെ ഓടിപ്പോയിരുന്ന ചില പിള്ളേരൊക്കെ വേറെ ചില രാജ്യങ്ങളിലേക്ക് കാണുന്നു. അപ്പൊ ഇതോടെ ഒരു ചില പെണ്ണിന് ഭയങ്കര അഹങ്കാരം കാണും, ഞാൻ പിടിച്ചത് കൊണ്ട് ഞാൻ നേടി. പ്രസലോഷ്, ഒന്നും ആയിട്ടില്ല മോളെ. പ്രസലോഷ്, എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ഞാൻ അപ്പനെ തോൽപ്പിച്ചു, അമ്മയെ തോൽപ്പിച്ചു, സഹോദരങ്ങളെ തോൽപ്പിച്ചു, എല്ലാവരും തീർത്തു. അവിടെ കല്യാണവും പോയി, ഇത് ഇവളുടെ കല്യാണത്തോടെ ബാക്കിയുള്ളവരുടെ കല്യാണം എല്ലാം പോയി. ഇവന്റെ കല്യാണം പോർത്തോടെ സ്വന്തം സഹോദരന്റെ കല്യാണം, സഹോദര കല്യാണത്തിന് എല്ലാം പ്രശ്നമായി. സൽപ്പേര് പോയി, വീട്ടിൽ സൽപ്പേര് പോയി. ഈ പ്രേമിച്ചോടുന്നവർക്ക് ഒരു ഉറ്റമില്ല അപകടം. ഇതാ സ്വന്തം സഹോദരങ്ങളെ അവർ മറക്കും. കേൾക്കുന്നുണ്ടോ? യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. ഈ പ്രേമിച്ചോട് സ്വന്തം സഹോദരങ്ങളുടെ ഭാവി, അവരുടെ കല്യാണം, അവരുടെ ബുദ്ധിമുട്ട്, അവരുടെ പ്രയാസം, അവരുടെ കഷ്ടപ്പാട്, അവരും നാളെ പത്ത് പേരുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. അമ്മ മുന്നിൽ, അമ്മയ്ക്ക് നിൽക്കേണ്ടതല്ല, അപ്പന് നിൽക്കേണ്ടതല്ലേ? അപ്പോഴാണോ നാട്ടിൽ മുഴുവൻ ഇതേ ഇവള് പോയി ഒരുത്തിനെ പെരിസ്റ്റർമാരി നടത്തി ചാടിപ്പോയി? അതോടെ ആ കുടുംബം, എൻ്റെ അടുത്തൊരു ആയിരക്കണക്കിന് പേരൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവം, സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവർക്കറിയാം ഞാൻ എന്നെ വയ്യാണ്ട് കിടക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പേരൻസ് വന്നപ്പോൾ ഞാൻ തന്നെ എഴുന്നേറ്റ് പോയി ചുമ്മാ അവിടെ പോയി ഇരിക്കും. നിങ്ങൾ കരയും, ഞാനെങ്കിൽ ചിലപ്പോൾ കെട്ടിപ്പിടിക്കും. സാരില്ല പോട്ടെ, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി പേര്. ഞാൻ കൂടെ ഉണ്ട്, എപ്പം വേണമെങ്കിലും പോരെ. വീട്ടിൽ അല്ല, ആരുമില്ല, ചാവ വാ, വെറുതെ വാ. ഞാൻ പറഞ്ഞു പിള്ളേരോട് മക്കളെ ഒരു കാപ്പി കൊടുത്തി, ഒരു ചായ കൊടുത്തു. മകള് കൊടുത്ത പണിയാണ്, മകൻ കൊടുത്ത പണിയാണ്. കേൾക്കുന്നുണ്ടോ? യേശുവേ, അതൊക്കെ ഒരു കേഴ്സ് ആവട്ടോ, ചെറിയൊരു കേഴ്സൊക്കെയാണ്, ചെറുതൊന്നല്ല, നല്ല കേഴ്സാണ്. അപ്പൊ അതൊക്കെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പ്രാർത്ഥന. ഇതൊക്കെ പാപം കേട്ടോ, ഇതെല്ലാം പാപം. ഇതാ ഞാനീ പറഞ്ഞതെല്ലാം പാപത്തിന്റെ ക്ലാസ്സാണ്, പാപത്തിന്റെ ക്ലാസ്. അപ്പൊ ഇതൊക്കെ വന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക മേഖല, ആയുസ്, ആരോഗ്യം, മക്കളുടെ ഭാവി, പഠനം, ജോലി, ഇതിനെല്ലാം ഇത് ബാധിക്കും. അതുകൊണ്ട് മുട്ടിപ്പായിട്ട് പോയി കണ്ണുനീരൊടിക്കുന്ന കുമ്പസാരിച്ചിട്ട് ആക്കി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക. നാട് മുഴുവൻ പ്രേമിച്ചോളാൻ പറഞ്ഞുകൊണ്ടുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയെന്നാണ്. നല്ല കാര്യമാണ്. ഒരു പെങ്കൊച്ച് പണി കിട്ടി. പ്രിസലോ, കേരളത്തിൽ ഇപ്പം പെണ്ണുങ്ങൾക്കിട്ട് ഇഷ്ട പെണ്ണുങ്ങൾ ആണുങ്ങൾക്കിട്ട് പണി കൊടുക്കും, ആണുങ്ങൾ പെണ്ണുങ്ങൾക്കിട്ട് കൊടുക്കും. പ്രിസലോ നന്നായിട്ട് കിട്ടുന്നുണ്ട്, പെങ്കൊച്ചും കിട്ടും, ഏറ്റവും കൂടെ കിട്ടുന്നുണ്ട്.
വൃത്തി ഞരമ്പ് മുറിച്ചു. ഞരമ്പ് മുറിച്ചിട്ട് ഇവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടറാണ് അവിടുന്ന് അവർ ഈ കൊച്ചിനെ എൻ്റെ അടുത്ത് വിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വിട്ടു. അപ്പം ഇതിങ്ങനെ മരിച്ച പോലെ ഇരിക്കുക. പറഞ്ഞു എന്നാ കൊച്ചു എന്ത് പറ്റി? ഒന്നും മിണ്ടില്ല. അപ്പോൾ അവളുടെ കൂടെയുള്ളവർ പറഞ്ഞു എൻ്റെ അച്ഛൻ വലിയ സംഭവം ഉണ്ടായി, ഇവളൊരുത്തനെ പ്രേമിച്ചു, അവൻ്റെ കൂടെ ജീവിക്കുകയായിരുന്നു മൂന്നാല് വർഷം. മൂന്നാല് വർഷം ഇതിനകത്ത് കഴിഞ്ഞ് അവസാനം അപ്പോൾ അവൾ എല്ലാവരും പറഞ്ഞ് മാറ മാറ അവൻ ശരിയല്ല ശരിയല്ല, അവൻ പോയാൽ ശരിയാ, അതേ പോകത്തില്ല, അവനല്ലോ ദൈവം, വേറെ ദൈവം. കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ദൈവം മാറും. അപ്പം അവസാനം സംഭവിച്ചത് ഒരു ദിവസം ഇവൻ പറഞ്ഞു, ഞാനൊരിടം വരെ പോവുകയാണ്, ഒരു മാസത്തേക്ക് ഞാൻ നിന്നെ ഫോണിൽ വല്ലപ്പോഴും വിളിക്കാൻ പറ്റുള്ളൂ, എനിക്ക് തിരക്കുണ്ട് ഒക്കെ പറഞ്ഞു. ഇവനിപ്പോൾ അതൊക്കെ ഒഴിഞ്ഞു. അപ്പം ഇവളിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഫോണിൽ വിളിച്ചോ ഫോണിൽ വിളിച്ചോ എന്നും വിളിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവന് വേറൊരുത്തിയായിട്ട് കൂട്ടായി ഒത്തുകല്യാണം നടന്നു. ഒത്തുകല്യാണം കഴിഞ്ഞപ്പോൾ ഇവളുടെ കൂട്ടുകാരികൾ വിളിച്ച് ഇവളോട് പറഞ്ഞു, ഇടി അവൻ്റെ കല്യാണം കഴിഞ്ഞു, അവനെങ്ങനെ പോയി, ഇങ്ങനെ കല്യാണമോ? ഇപ്പോൾ പറഞ്ഞു, ചുമ്മാ നിങ്ങൾ വെറുതെ നിങ്ങളെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കുക, നിങ്ങളൊക്കെ നുണയാണ്, നിങ്ങൾ എന്നെ ചതിക്കുകയാണ്, നിങ്ങൾ എന്നെ വഞ്ചിക്കുകയാണ്, നിങ്ങൾ അത് പറയുന്നു ഇത് പറയുന്നു, മുഴുവൻ നിങ്ങൾ പ്രശ്നം മുഴുവൻ, ഇവൻ്റെ ബന്ധുക്കളും കൂട്ടുകാരും അതിൻ്റെ കൂട്ടുകാരും അവസാനം അവൾക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു. കൊടുത്തു, വീടിനകത്ത് വെച്ച് സംഭവം ഉണ്ടാകുന്നു, ഇപ്പോൾ ചാടി ഇവളുടെ മുറിയിൽ കയറുന്നു, ആ ടോയ്ലറ്റിൽ കയറുന്നു, കൈവട്ടം മുറിച്ചിട്ട് അപ്പോഴത്തേക്ക് ആളുകൾ അയ തൊട്ട അയൽവക്കത്തുള്ള എനിക്കറിയാവുന്ന സ്ഥലങ്ങൾ വാതിൽ ചാവട്ടി പൊളിച്ച് അകത്ത് കയറി ചോരയ്ക്കകത്ത് കിടക്കുക. എടുത്തുകൊണ്ട് നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് നേരെ പൊക്കി എടുത്ത് എൻ്റെ അടുത്തുള്ളു. അപ്പം ഈ നിൽക്കുമ്പോൾ തന്നെ ഇവളിങ്ങനെ പറയാം, അച്ഛ ഞങ്ങളിപ്പോൾ എല്ലാം പറയാം, അച്ഛൻ നിൽക്കുന്നതുകൊണ്ട് എല്ലാം പറയാൻ പോവാ. അച്ഛ അവന് നാലഞ്ച് ബന്ധമുണ്ട് അച്ഛ, ആ മുഴുവൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇവളോട് പലതവണ പറഞ്ഞു അച്ഛ. അപ്പനും അമ്മയും പറഞ്ഞ കേൾക്കും, കൂട്ടുകാരെയോ എൻ്റെ ഇവളുടെ ഒരു കൂട്ടുകാരി എന്നോട് സംസാരിക്കും, നല്ല ദേഷ്യപ്പെട്ടുള്ള സംസാരം. പ്രേമം ഒരു പ്രാന്തട്ടോ, തലയ്ക്ക് പിടിച്ച പിന്നെ വലിയൊരു അപകടം. അതൊരു ഒരു കൈവശം കിട്ടുന്ന പോലെയാണ്, അവിടെ കാഴ്ചു കിടക്കും. പാട്ട് പ്രാർത്ഥിക്കുക, ഇന്നത്തെ പേരൻസിന്റെ ഏറ്റവും വലിയ ചങ്കടിപ്പിതാണ് പ്രസിലോ. യേശുവെ നന്ദി. ഓരോ ദിവസവും പോയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാലേ മക്കൾ വന്നൊന്നും പറയാൻ പറ്റുള്ളൂ പ്രസിലോ. ചിലപ്പം വരണമെന്ന് നിർബന്ധമില്ല. യേശുവെ നന്ദി. ഉറങ്ങിപ്പോയോ? ഉറങ്ങില്ല, ആ ഉറങ്ങില്ലെന്ന് എനിക്ക് ഉറപ്പാ. സ്ഥലം കൊടുത്ത് പറഞ്ഞ ഹലോ ലിയ, ഐ പ്രേ ഫോർ യു, ഡോണ്ട് വറി, ബി ഹാപ്പി. പ്രസിലോ കണ്ണുകൾ അടച്ച് കൈ തുറന്നു പിടിച്ച്, സ്പിരിറ്റ് ഓഫ് ദി ലിവിംഗ് ഗോഡ്, സ്പിരിറ്റ് ഓഫ് ദി ലിവിംഗ് ഗോഡ്, ഹല്ലേലൂയ്യ.
Thank you.
നിറച്ചതെല്ലാം.